സുജാത, സുജാതയാണ് ചേച്ചി, ഉറപ്പാണ്. ചേച്ചി സുജാതയാണ് ചേച്ചി. ചേച്ചി ഞാൻ പറയണ ചേച്ചി കുട്ടി മുത്തേ ചക്ക നൂറ് ശതമാനം സുജാത. സുജാത ചേച്ചി, സുജാത ടീച്ചറ, സുജാത രജനി, സുജാത നമ്മുടെ അയൺമാൻ പറഞ്ഞിരിക്കുന്നു. ഞാൻ ആരെ വിളിക്കണം? മുത്തിനെ വിളിക്കണോ അയൺമാനെ വിളിക്കണോ? എന്താണ് തീരുമാനം? സുജാതന്നെയാണ് എനിക്ക് മനസ്സിൽ വന്നത്. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. എന്നാ വന്ന് അറിയിച്ചോ. സുജാത ഉത്തരവ് അറിയിച്ചിട്ടുണ്ട്, ഇനി എന്ത് വേണം? അടിതെറ്റിയാൽ ആനയും വീഴും. ഒരു ചോദ്യത്തിന് മുന്നിൽ സംശയം വന്നപ്പോൾ ആൾക്കൂട്ടത്തെ ആശ്രയിച്ചു. നിങ്ങൾ രണ്ടു പേരുകളിൽ ആശയക്കുഴപ്പത്തിലായി. ആരൊക്കെയായിരുന്നു ആ രണ്ട് ഗായികമാർ? ചിത്രചേച്ചി, സുജാത ചേച്ചി. ആൾക്കൂട്ടത്തിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ പല പേരുകൾക്കിടയിൽ നിന്നുകൊണ്ട് സുജാത എന്ന ഉത്തരം അറിയിച്ചു. അതെ. ഏറെ ആലോചിച്ച് ആൾക്കൂട്ടത്തിൽ നിന്നും ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് അടുത്തേക്ക് വിളിക്കൂ. ആൾക്കൂട്ടത്തിൽ നിന്ന് വന്ന ഉത്തരം പറഞ്ഞവരിൽ ഒരാളെ സെലക്ട് ചെയ്ത് വിളിക്കുന്നു. മുത്ത്. മറ്റൊരാളെ കൂടെ തിരഞ്ഞെടുക്കൂ. അയൺമാൻ. ഒരാളെ കൂടെ തിരഞ്ഞെടുക്കൂ. എടിഎമ്മേ, മൂന്ന് പേരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് തീരുമാനം? എത്ര ഉടൻ പണം ഇവർക്ക് കൊടുക്കും? മൂന്ന് പേർക്കോ അതിലധികമോ അതോ അതിൽ കുറവോ ഉടൻ പണം നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലല്ലോ ടിങ്കളെ. ആദ്യം ഉത്തരം ശരിയാണോ അല്ലയോ എന്ന് നോക്കാം. എന്നാ ശരി എടിഎം, പറഞ്ഞോളൂ ഉത്തരം ശരിയാണോ തെറ്റാണോ. എല്ലാരും ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയേ. രശ്മി. എവിടുന്ന് വരുന്നു? മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്നാണ് വരുന്നത്. ഇനി വലതുവശത്ത് നിൽക്കുന്ന മുത്ത് എവിടുന്ന വരുന്നത്? നമ്മുടെ അയൺമാൻ മുത്ത്. ഞാൻ കണ്ണൂരിലെ പടിയൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പേര് യദുദേവ് സതീഷ്. എത്രാം ക്ലാസ്സില്? നാലാം ക്ലാസ്സില്. അടുത്ത മുത്ത് ശില്പ. കാസർഗോഡ് ജില്ലയിൽ നിന്ന് കോട്ടികുളത്ത് നിന്നാണ് വരുന്നത്.